Hi friends, welcome to Digi Electron. We are now op amp's fourth part. We will discuss voltage follower and the application of op amp. First, voltage follower. We will see voltage follower in the circuit diagram. We will see op amp and op amp's inverting terminal. We will see feedback output. We will see non-inverting terminal input. This is a circuit diagram. Unity gain amplifier. Buffer amplifier. Third one. Isolation amplifier. So, this is the voltage follower. Amplify chila. No amplification. Voltage follower amplification chila. Input signal and the output like it another. We input resistance and the input impedance and high value. Now, input impedance is high value. We will see this input section, non inverting terminal, current value. We will see this value. We will see ohms. I equal to V by R. Now, we resistance in the value, higher value. We will terminal current value. Input resistance and high input resistance are low current. Signal like same voltage in output liquid in volt input type the output liquid in the signal in the volt in the signal amplification but a signal input type the signal voltage follower in the amplify input output voltage follower. Linear applications, non-linear applications of op-amp. Linear applications, we will learn adder, subtractor,
Instrumentation amplifier, etc. Non-linear application le padikkan povunnathu clipper, rectifier, clamber, log amplifier, anti-log amplifier, etc. അപ്പോൾ ഇത്രയാണ് ഒപ്പാമ്പിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ലീനിയർ എന്താണ്, നോൺ ലീനിയർ എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഗ്രാഫ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ലീനിയർ നോൺ ലീനിയർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഒപ്പാമ്പിൻ്റെ ലീനിയർ ആപ്ലിക്കേഷൻ എക്സാമ്പിൾ ആണ് ആഡ്രസ് അട്രാക്ടർ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ, എക്സെട്ര. നോൺ ലീനിയർ ആപ്ലിക്കേഷൻ എക്സാമ്പിൾ ആണ് ക്ലിപ്പർ, ക്ലാമ്പർ, റെക്ടിഫയർ, ലോഗ് ആംപ്ലിഫയർ, അതുപോലെ തന്നെ ആൻറ്റി ലോഗ് ആംപ്ലിഫയർ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഡ്രസ് സബ്ട്രാക്ടർ. അപ്പം ഈ ഒരു രണ്ട് ഒപ്പാമ്പിൻ്റെ രണ്ട് ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സമ്മിങ് ആംപ്ലിഫയർ ആണ് നമ്മൾ ഈ ഒരു ബോർഡിൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്പാമ്പ് ആസ് എ സമ്മിങ് ആംപ്ലിഫയർ. അപ്പോൾ ഈ ഒരു സമ്മിങ് ആംപ്ലിഫയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആഡർ സർക്യൂട്ട്. ആഡർ സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഈ ഒരു ഫിഗറിൽ നോക്കുക, നമ്മൾ ഓപ്പാമ്പിൻ്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മളൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ് ടെർമിനൽ, അതായത് ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്ന് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വി വൺ, വി ടു, വി ത്രീ എന്ന് പറയുന്ന മൂന്ന് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർ എഫ് എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്മിങ് ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ ഇൻപുട്ടിനെയും ഈ ഒരു സമ്മിങ് ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഇൻപുട്ടിനെയും ആംപ്ലിഫൈ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു മൂന്ന് ഇൻപുട്ടിൻ്റെയും സം ആയിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ആൽജിബ്രിക് സം ആയിരിക്കും നമുക്ക് ഈ ഒരു സമ്മിങ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ ഇൻപുട്ടിനെയും ഈ ഒരു സമ്മിങ് ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യും. ആ ആംപ്ലിഫൈ ചെയ്തിട്ട് ആ എല്ലാ ഇൻപുട്ടിൻ്റെയും ആൽജിബ്രിക് സം ആയിരിക്കും നമുക്ക് സമ്മിങ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പം നമ്മളിവിടെ നോക്കുക, വി വൺ, വി ടു, വി ത്രീ എന്ന് പറയുന്ന മൂന്ന് ഇൻഡിവിജ്വൽ ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് ഇൻഡിവിജ്വൽ ഇൻപുട്ടിനെയും ഐസൊലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ വെർച്വൽ ഗ്രൗണ്ട് വഴിയാണ്. ഈച്ച് ഇൻപുട്ട് ആർ ഐസൊലേറ്റഡ് യൂസിങ് ഐസൊലേറ്റഡ് ബൈ വെർച്വൽ ഗ്രൗണ്ട്. വെർച്വൽ ഗ്രൗണ്ട് എന്താണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ നോഡിലെയും വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്, ഗ്രൗണ്ടഡ് വോൾട്ടേജിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. അതിനാണ് നമ്മൾ വെർച്വൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ മൂന്ന് നോഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻപുട്ടിനെയും നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, വെർച്വൽ ഗ്രൗണ്ട് യൂസ് ചെയ്ത് നമ്മൾ ഓരോ ഇൻപുട്ടിനെയും നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻപുട്ടിനെയും ആംപ്ലിഫയർ എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ എന്തെയും, നമ്മൾ ഓരോ ഇൻപുട്ടിൻ്റെയും ആൽജിബ്രിക് സം, അതായത് എല്ലാ ഇൻപുട്ടിൻ്റെയും ഒരു ആൽജിബ്രിക് സം ആയിരിക്കും നമുക്ക് സമ്മിങ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. മറ്റൊരു കാര്യം നോക്കുക, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഏത് ടെർമിനലിലേക്കാണ്, ഓപ്പാമ്പിൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് പറയാം, ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്ന് പറയാം. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ വി ഔട്ട് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വി ഔട്ട് ഈക്വൽ ടു എന്താണ്, മൈനസ് ആർ എഫ് ബൈ ആർ ഇൻറ്റു വി. ഇതാണ് നമ്മളൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ വി ഔട്ട് കാണാനുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ആർ എഫ് ബൈ ആർ ഇന്നുണ്ട്. നമ്മൾ ആർ എഫ് എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീഡ്ബാക്ക് ഫാക്ടർ അല്ലെങ്കിൽ നമ്മളുടെ ഫീഡ്ബാക്കിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള റെസിസ്റ്ററും അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇൻപുട്ടിനും കണക്ട് ചെയ്തിട്ടുള്ള ഇൻപുട്ട് റെസിസ്റ്ററാണ് ഈ ഒരു ഫീഡ്ബാക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പം നമ്മളിവിടെ നോക്കാം, ആർ എഫ് ബൈ ആർ ഇൻ ഇൻറ്റു വി ഇന്നാണ് നമ്മൾ മൂന്ന് ഇൻപുട്ട് റെസിസ്റ്റേഴ്സ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്ന് ഇൻപുട്ട് വോൾട്ടേജും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം, വി ഔട്ട് ഈക്വൽ ടു മൈനസ് ഓഫ് ഫസ്റ്റ് ഇൻപുട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആർ എഫ് ബൈ
R in the variable, first input in the resistor than R1 and R up by R1 into V1 plus R up by second input and R2 into V2 plus R up by R3 into V3. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ റെസിസ്റ്റേഴ്സും ഈക്വൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഇഫ് ആർ വൺ ഈക്വൽ ടു ആർ ടു ഈക്വൽ ടു ആർ ത്രീ ഈക്വൽ ടു ആർ എഫ്. അപ്പോൾ നമ്മൾ എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും വാല്യൂസ് ഈക്വൽ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ ഈ ഒരു ആർ എഫ് ബൈ ആർ വണ്ണിൻ്റെ വാല്യൂ എന്ത് വരും? വൺ വരും. ആർ എഫ് ബൈ ആർ ടു വൺ വരും. ആർ എഫ് ബൈ ആർ ത്രീ എന്ന് പറയുന്നതിൻ്റെയൊക്കെ വാല്യൂസ് എന്തായി മാറും? വൺ ആയിട്ട് മാറും. കാരണം എല്ലാ റെസിസ്റ്റേഴ്സും നമ്മൾ ഈക്വൽ ആണ് അസ്യൂം ചെയ്തു. അപ്പൊ നമുക്ക് ഫൈനലി എങ്ങനെ എഴുതാം? വി ഔട്ട് ഈക്വൽ ടു മൈനസ് ഓഫ് വി വൺ, ഇത് വൺ ആയി, അപ്പം തരും വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. ഇപ്പൊ നമ്മളിവിടെ മൂന്ന് ഇൻപുട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത്, വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. നമുക്ക് എത്ര വേണമെങ്കിലും ഇൻപുട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, സമ്മ ചെയ്താൽ മതി. ഇപ്പൊ ഈ ഒരു നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ്, ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ആണ്. ഇപ്പൊ ഇൻവെർട്ടിങ് ആംപ്ലിഫയറിന്റെ പ്രത്യേകം എന്താണ്, കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ ആംപ്ലിഫൈ ചെയ്ത വേർഷൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. പക്ഷെ എന്തുണ്ടാവും, ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരു വൺ എയ്റ്റി ഡിഗ്രിയുടെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അതാണ് ഈ ഒരു നെഗറ്റീവ് സൈന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ വി ഔട്ടിന്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, വി ഔട്ട് ഈക്വൽ ടു മൈനസ് ഓഫ് വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. ഈ ഒരു മൈനസ് വരാൻ കാരണം നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് ഏത് ടെർമിനലിലേക്കാണ്, ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നെഗറ്റീവ് വന്നത്. അതേസമയത്ത് നമ്മളൊരു നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മളുടെ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ വി ഔട്ട് ഈക്വൽ ടു എന്ത് എഴുതാം, വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ എന്ന് എഴുതാം. എന്തുണ്ടാവില്ല, ഈ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവില്ല. ഏതിന്റെ കേസിലും നമ്മൾ ഇൻപുട്ട്, ഈ ഒരു മൂന്ന് ഇൻപുട്ട് നമ്മൾ ഒരു പോസിറ്റീവ് ടെർമിനലിലേക്കാണ് അല്ലെങ്കിൽ നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് സൈൻ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ എന്ന് എഴുതിയാൽ മതി. നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ്, അതുകൊണ്ടാണ് നമ്മളുടെ ഔട്ട്പുട്ടിന്റെ ഇക്വേഷനിൽ എന്ത് വന്നിട്ടുള്ളത്, ഒരു നെഗറ്റീവ് സൈന് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു സമ്മിങ് ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഡിയോ മിക്സിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്മിങ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.